It's all right, sit down. What happened? എന്ത് സംഭവിച്ചു? ഞാനൊന്ന് വീണു ബൈക്കിൽ നിന്ന്. ഓ, ജെയിംസിയുടെ എന്നോട് കള്ളവും പറയാൻ തുടങ്ങിയില്ലേ? അങ്കിൾ, ഞാൻ ഡെയ്സി എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അങ്കിൾ, എന്നെ ക്ഷമിക്കണം, എനിക്ക് അങ്ങനെ അബദ്ധം പറ്റി. എല്ലാവർക്കും എല്ലാ അബദ്ധങ്ങളും അറിയാതെയാണ് പറ്റാറ്. ആണുങ്ങളുടെ കഴിവ് കാണിക്കേണ്ടത് പെണ്ണുങ്ങളുടെ മനസ്സ് പിടിച്ചടക്കുന്നതിലാണ്. അവളുടെ ശരീരം കീഴ്പ്പെടുത്താൻ ഒരു മൃഗത്തിന് ശക്തി മതി, മനുഷ്യന്റെ കഴിവ് വേണ്ട. നീ എന്നുള്ളതാണ് മൃഗമാകാൻ തീരുമാനിച്ചത്? അങ്കിൾ, വേണമെങ്കിൽ ഞാൻ എന്നെ തല്ലിക്കൊള്ളു, പക്ഷേ ഇങ്ങനെയുള്ള വാക്കുകൾ പറയാതിരിക്കൂ. പറയാതിരിക്കാൻ പറ്റില്ല, കാരണം നീ ഒരു മൃഗമാകുന്നത് എനിക്കിഷ്ടമല്ല. വരൂ, പോകാം. എങ്ങോട്ട്? വീട്ടിലേക്ക്. അങ്കിൾ, ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി. കമൺ, കര. ഡോക്ടർ സർ പാമ്പും വശത്തിൽ നിന്നും മരുന്നുണ്ടാക്കാൻ പരീക്ഷണം നടത്തുന്നു. മരുന്നിൽ നിന്നും പാമ്പും വശം ഉണ്ടാക്കാൻ ഈ സ്നേക് സ്റ്റീഫൻ പരീക്ഷണം നടത്തുകയാണ്. നിന്റെ ഒരു പരീക്ഷണം, നീ പാമ്പിനോട് തീറ്റ കൊടുത്തത്. അയ്യോ കുഞ്ഞെ, ഈ പാമ്പുകൾ വായു ഭക്ഷിച്ചാ ജീവിക്കുന്നെ, അതിനെ ഈ കൂട്ടിൽ അടച്ചിട്ടെന്ന് വെച്ച് മൂന്നുനേരം ഭക്ഷണം കൊടുക്കണം. നീണ്ട് വാങ്ങിക്കും ഡാഡിയുടെ ഇന്ന് വരെ വാങ്ങിക്കും എന്നൊക്കെ പറഞ്ഞ് വരട്ടാതെ കുഞ്ഞെ. ഡാഡി വരുന്നെന്ന് തോന്നുന്നു. ശിവൻ ഉണ്ട് എന്നോട് ഇണങ്ങാത്തെ. സ്റ്റീഫൻ, ജെയിംസ് ക്രോസ്തേക്ക് ഇവിടെ കാണും, അവന്റെ കാര്യങ്ങളെല്ലാം നീ വേണം അന്വേഷിക്കാൻ. പത്തൊമ്പതാമത്തെ അടവ് പയറ്റിയത് അല്പം പിഴച്ചു അല്ലേ സാറേ? സാരമില്ല, ഇതൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് ഇരുപതാമത്തെ അടവ് പയറ്റി നോക്കാം. ഈ കൈ ഈ പരുവത്തിലാക്കാൻ ഇവൻ കുറെ പാടുപെട്ടിരിക്കണമല്ലോ. ഇവന്റെ ഒരു ഗാംഭീര്യം നിർത്തി നിർത്തി. അവിടത്തേക്ക് പോകാം. ഭർത്താവേ.